ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ഫേസ് സിറംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട്. അതുപോലെ റെറ്റിനോള്, നയനിയാസിനാമിഡ്, ഹൈലുറോണിക് ആസിഡ്, അങ്ങനെ ഒരുപാട് സിറംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ഹൈലുറോണിക് ആസിഡ് എന്ന് പറയുന്ന സിറം. ആ ഒരു ഹൈലുറോണിക് ആസിഡ് സിറത്തിന് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ അടിപൊളി ഒരു ഫേസ് സിറം കാണിച്ചിട്ട്, അതായത് ആസ്റ്റാബെറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അക്കായ് ബെറി ബയോ ഹൈലുറോണേറ്റഡ് ഫേസ് സിറമാണ് ഈ ഒരു ഫേസ് സിറം. ഇത് ഇങ്ങനത്തെ പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് റിന്യൂ ചെയ്യാനായിട്ടും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടൊക്കെ സഹായിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ഡീഹൈഡ്രേഷൻ മാറാനായിട്ടൊക്കെ നമുക്ക് സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് അക്കായ് ബെറി എൻറിച്ച്ഡ് ആണ് ഈ ഒരു ഫേസ് സിറം. ഇത് എത്ര ഗ്രാമാന്ന് വെച്ചാൽ 30 മില്ലി ആണ്. 30 മില്ലിലേക്ക് വരുന്നത് 495 രൂപയാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2 മാസത്തോളമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെയും വൈകിട്ടുമാണ് ഞാൻ ഈ ഒരു ഫേസ് സിറം യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും നമുക്ക് സ്കിന്നിൽ ഡ്രൈനെസ് ഒന്നും ഇല്ലാതെ നല്ലൊരു സൂപ്പർ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് സിറാണ് ഈ ഒരു സിറം. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്കിന്ന് നല്ലൊരു ഗ്ലോ കിട്ടത്തുള്ളൂ. നമ്മുടെ ഫേസ് എന്നൊക്കെ ആണെങ്കിലും നമ്മുടെ സ്കിൻ നല്ലൊരു യങ് ആയിട്ട് യൂത്ത്ഫുൾ ആയിട്ടിരിക്കട്ടോ. ഫൈൻ ലൈൻസോ റിങ്കിൾസോ ഒന്നും ഇല്ലാതെ നമ്മുടെ ഫേസ് നല്ലൊരു സപ്പിൾ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേസ് സിറം. ഇതുവരെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഇതിനകത്ത് ബക്കുച്ചികളുണ്ട്, വൈറ്റമിൻ B3 ഉണ്ട്, നിയാസിനാമൈഡ്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ B5, പാന്തനോൾ, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഏജിങ് സയൻസിനെ ഡിലേ ചെയ്യാനായിട്ടും നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് ഈ ഒരു ഫേസ് സിറം. നമുക്ക് ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വരാതിരിക്കാനായിട്ടും ഉള്ള ഫൈൻ ലൈൻസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പം ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് അക്കായ് ബെറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മിനറൽസും നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. കൂടാതെ ഇത് നമ്മുടെ ആൻറ്റി ഏജിങ് സയൻസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമുക്ക് പ്രായമാകുന്നതിന് മുമ്പുള്ള നമ്മുടെ ആ ഒരു ഏജിങ് സയൻസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ ഒരു സിറം. പിന്നെ ഹൈലുറോണിക് ആസിഡ് നമുക്ക് സ്കിന്നിന് നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും. അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റെജുനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മോയ്സ്ചറൈസേഷൻ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. ഇപ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ സഹായിക്കും. സ്കിൻ നല്ലപോലെ ഒരു ബ്രൈറ്റർ ലുക്ക് തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഹൈലുറോണിക് ആസിഡ്. പിന്നെ ബക്കുച്ചികൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള റെറ്റിനോളാണ്. റെറ്റിനോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഫേസിലെ ഫൈൻ ലൈൻസോ റിങ്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇപ്പോൾ ചുളികളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുക. അപ്പം പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇവർ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ഏകദേശം എത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം 2 മാസത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്രത്തോളമായി. ഇത് ഞാൻ രാവിലെയും വൈകിട്ടും 3-4 ഡ്രോപ്സ് വീതമാണ് ഞാൻ യൂസ് ചെയ്യുക. നല്ല അടിപൊളി ഫേസ് സിറാണ്. ഇതിൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വാട്ടർ കൺസിസ്റ്റൻസി ആണ്. സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. ഇതാ ഇത് കണ്ടില്ലേ, നല്ല വാട്ടർ കൺസിസ്റ്റൻസി ആണ്. നമുക്ക് സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. നമുക്ക് ഈ ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നോൺ സ്റ്റിക്കി ആണ്. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്താൽ മതി. അടിപൊളിയാണ്. നമുക്ക് ആ ഒരു ഫേസിൽ ഒട്ടും തന്നെ നമുക്ക് ഡ്രൈനെസ് തോന്നത്തില്ല. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ്. നമുക്ക് ഫേസ് നല്ലപോലെ ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കിയ ശേഷം ഫേസ് ഒരു കാരണവശാലും നിങ്ങൾ തുടയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ആ ഒരു വെറ്റ്നസ് വേണം. വെറ്റ്നസ്സോട് കൂടി തന്നെ വേണം ഈ ഒരു ഫേസ് സിറം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ആ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. സ്കിന്നിന് ഗ്ലോ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇല്ല, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു ഹൈലുറോണിക് ആസിഡ് ആണ് ഈ ഒരു ഫേസ് സിറം. കണ്ടോ, അടിപൊളിയാണ്. നമുക്ക് ഫേസിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും നല്ലൊരു ഫേസ് സിറമാണ് ഈ ഒരു ഫേസ് സിറം. ആസ്റ്റാബെറിയുടെ ആണ്. ഇത് നമ്മുടെ സെയിൽസിനെ റിന്യൂ ചെയ്യാനായിട്ട് സഹായിക്കും. അടിപൊളിയാണ്. നമുക്ക് മുരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ സഹായിക്കും. നമുക്ക് ഈ വിൻ്റർ സീസണിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്സിനൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഫേസ് സിറം. ഇത് നമുക്ക് സ്കിന്നിൻ്റെ ബാരിയറിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമുക്ക് ആ ഒരു സെയിൽസിനെ നന്നായിട്ട് റിന്യൂ ചെയ്യാനായിട്ടും നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ, പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആകാനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ ഇവർ പറഞ്ഞിരുന്ന പോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെയുള്ളതൊന്നും മാറുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്ക് ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട്. ജസ്റ്റ് നമുക്ക് സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 മാസം യൂസ് ചെയ്ത ശേഷം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ,
എനിക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഫേസ് സീറം. പിന്നെ സ്കിന്നിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സീറം യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഫേസ് സീറം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നി. എന്തായാലും നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഹൈലുറോണിക് ആസിഡ് സീറം ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സീറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സിറത്തിന്റെ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസത്തോളം നമ്മൾ യൂസ് ചെയ്യണം. രാവിലെയും വൈകിട്ടും നമ്മൾ യൂസ് ചെയ്യണം. രാവിലെയും വൈകിട്ടും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലിൻസ് ചെയ്യുക. ക്ലിൻസ് ചെയ്തിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വെള്ളം തൂത്ത് കളയരുത്. ആ ഒരു ചെറിയ വെറ്റ്നസോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ഫേസ് സിറം അപ്ലൈ ചെയ്തെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ഫേസിലെ ആ ഒരു ഡ്രൈനെസ്സിനെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ടും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് സിറാണ്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേഞ്ച് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും സൂട്ട് ആവും. പിന്നെ ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആണ്. ഒരു അക്വാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറമാണ് ഈ ഒരു സിറം. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ എനിക്ക് ലൈക്ക് അടിക്കാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വെക്കാൻ തിരക്കും. ബൈ.